വീട്ടില് ഇതൊരു പിടുത്തം കിട്ടണല്ലോ. എടിയാ ബിച്ചു, എന്തേയ് അവന്? നിങ്ങളല്ലേ മനുഷ്യ ചിക്കൻ വാങ്ങാൻ വിട്ടത്? ചിക്കൻ 2 കിലോ ഉണ്ട് ബിച്ചു, ശ്രദ്ധിച്ചു കൊണ്ടോ കേട്ടോ. ആ ശരി അതിർക്ക, ഞാൻ വേ പോട്ടെ. മാമന് ഇപ്പൊ അവിടെ കയറ് പൊട്ടിക്കുന്നുണ്ടാവും. ഞാൻ കുറച്ചേരായി പോകുന്നു. കയറ് പൊട്ടിക്കാനായിട്ട് ഓന എന്താ അവിടെ കെട്ടിട്ടേക്കണ? എന്തൊക്കെ ചേക്കൻ പോലും പോണം. മാമന് അവിടെ ഷവർമ സ്റ്റാൻഡിൽ കെട്ടിട്ടേക്കാ. ഓ, ഓനെ ചിലപ്പോ കെട്ടിയിട്ടുണ്ടാവും. ഓനെ സ്വഭാവം അങ്ങനെയാണ്. എടി അവൻ ഇതുവരെ വന്നില്ലേ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂന്ന് പറഞ്ഞല്ല. ഓ, എന്തൊരു നടുവേദന. ഇത് കൊണ്ടുവന്നപ്പോ മുതൽ അച്ഛൻ ഇതിൽ തന്നെയാണല്ലോ. നിങ്ങൾ അതവിടെ വെച്ചേക്ക് മനുഷ്യ. ബിച്ചു വരുമ്പോ എന്തെങ്കിലും ചെയ്യാം. അതെ, അവൻ വരുന്നുണ്ട്. മാമൻ ഇപ്പോഴും ഇവിടെ തന്നെ നിക്കണം. എന്റെ പൊന്നു മാമ അവിടെ നിന്ന് മാറിയേക്ക്. ആ മോനെ, നീ വരുന്നത് നോക്കിയിരുന്നതാ. ഓ, എനിക്ക് നല്ല നടുവേന, ഞാൻ കിടക്കാൻ പോവാ. നീ പോയപ്പോ മുതൽ അതിലിട്ട് കുത്തിത്തോണ്ടി നിക്കാ നിന്റെ മാമൻ. ചിക്കൻ കിട്ടിയോ മോനെ? ആ കിട്ടിയാൻറി, 2 കിലോ മേടിച്ചിട്ടുണ്ട്. ആ അത് നന്നായി. കാതർക്കാട് കടയിൽ നിന്ന് തന്നെയല്ലേ മോനെ? ഏത് കടയിലായാലും കോഴി കോഴി തന്നെയല്ലേ എടി ഇവിടെ കൊണ്ട്. നിങ്ങളെ ഞാനെന്ന്, നിങ്ങൾക്കല്ലേ നടുവേന എന്ന് പറഞ്ഞത്. പോയി കടന്നുകൂടെ മനുഷ്യ. എടി അമ്മാളു, 2 ബക്കറ്റ് വെള്ളം കോരിയേ. ഞാനൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ. വന്നപ്പോ മുതൽ തുടങ്ങിയത് അങ്ങേര് ആ ഷവർമ സ്റ്റാൻഡിൽ നിന്ന് കുത്തി പിടിച്ച് നിൽക്കുന്നത്. എന്നാ മനുഷ്യനൊന്ന് സഹായിക്കാ, അതില്ല. മോനെ ബിച്ചു, അങ്ങനോട് പോയി കിടക്കാൻ പറ. എനിക്ക് നടുവേദന പറഞ്ഞ് വൈകുന്നേരം ഞാൻ തന്നെ കേൾക്കണതൊക്കെ. മാമ ആന്റി പറഞ്ഞ കേട്ടില്ലേ, മാമ പോയി കടന്നോ. ഇതിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ശരി മോനെ, കഴിക്കാതെ കിടക്കണേ, മനുഷ്യന് വായ വെക്കേണ്ടതാ. ഓ, ഇങ്ങനെ വർത്തമാനം കേട്ടതൊന്നും ഞാൻ തരുന്നൊന്നും വായലല്ല വെക്കുന്നതെന്ന്. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണമെന്ന് ആന്റി മാമന് ഉദ്ദേശിച്ചത്. ഷവർമ ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്, എന്നാലും വീട്ടിലുണ്ടാക്കുന്നത് ആദ്യാ. ആന്റിക്ക് അറിയോ ഇതൊക്കെ ഉണ്ടാക്കാൻ? അതെന്ത് ചോദ്യം ബിച്ചു, നമ്മൾ ഉണ്ടാക്കില്ല തന്നെ. ഇതിപ്പോ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാലോ. വീട്ടിലുണ്ടാക്കിയതല്ലേ. ഓ, വീട്ടിലുണ്ടാക്കിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നീയല്ലേ ഉണ്ടാക്കുന്നത്, തൊള്ളയാക്കാൻ പറ്റിയാ കൊള്ളാം. മോനെ ബിച്ചു, നീ ശ്രദ്ധിക്കണേ. മോനെ ബിച്ചു, നിന്റെ മാമനോട് മിണ്ടാതിരുന്നോളം പറയട്ടോ, എന്റെ വായിന്ന് വല്ലതും കേക്കും. ഓ, എന്റെ മാമ ഒന്നും മിണ്ടാതിരിക്കി. മാമന് നടുവേണെങ്കിൽ അവിടെ കടന്ന് ഉറങ്ങിക്കൂടെ. എന്തിനായോ വേള ഉണ്ടാക്കുന്നേ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഓ, എന്തൊരു നടുവേന. അല്ല ആന്റി, ഞാനിതിനത് കനലൊക്കെ ഇടട്ടെ. ആന്റിയുടെ പണി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല മോനെ. ഇത് മാരിനേറ്റ് ചെയ്ത് ഇനി 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ മാത്രമേ ഇതിൽ ഈ മസാലയൊക്കെ പിടിക്കുള്ളൂ. ആന്റി ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. ആ ശരി ആന്റി. ആന്റി അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ഞാനിതിന് തീക്കൂട്ടാനുള്ള പരിപാടി നോക്കാം. അയ്യോ, ഇതിന് കനലൊക്കെ വേണമല്ലോ. മാമനെ തന്നെ ഹെൽപ്പിന് വിളിക്കാം. മാമ ഇതി കനലൊക്കെ ഒന്ന് എടുത്തരാൻ സഹായിക്കോ. എന്താ, ഞാൻ ഉറങ്ങിപ്പോയി മോനെ. കനലോ എവിടെ നോക്കട്ടെ. അയ്യോ, നടുവേദന തന്നെ തട്ടാ. എനിക്ക് നല്ല നടുവേദന മോനെ, ഇവളോട് തന്നെ പറഞ്ഞു. മോനെ ബിച്ചു, ഇതാ ചിക്കൻ റെഡിയായി. നിങ്ങളുടെ അടുപ്പ് റെഡിയാണെങ്കിൽ നമുക്ക് അതിൽ വെക്കാം. അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, ഇതിൽ കോർത്ത് വെക്കാം. അപ്പോഴേക്കും നിങ്ങൾ കനലൊക്കെ റെഡിയാക്കിയാൽ മതി. ആ ശരി ആൻറ്റി. ആൻറ്റി സൂക്ഷിച്ച് കോർക്കണേ, ചിക്കൻ ചിലപ്പോൾ വിട്ടുപോവും. മാമ ഒന്ന് വാണേ, ഇതേ ആൻറ്റിയുടെ പണി കഴിഞ്ഞു. നമുക്ക് ആ തീ കൂട്ടുന്ന പരിപാടി ഒന്ന് നോക്കാനേ. ചാരി നിൽക്കാതെ വാ മാമ. അവളെ പണി കഴിഞ്ഞോ? ഓ, ഇതിൻ്റെ പണി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഞാൻ വെറുതെ ആശിച്ച്. ആ മോനെ, എനിക്ക് നടുവേനുണ്ട്, എന്നാലും ഞാൻ വരാം. എവിടെ കരി എടുക്കടി ഇങ്ങോട്ട്. ഓ മനുഷ്യ, ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഓ, ഇങ്ങനെ കൊണ്ട് തോറ്റു മോനെ ബിച്ചു. എന്നെ വിളിക്കണ്ട ആന്റി, ഞാനീ കത്തിയും കൊണ്ട് അരിയാൻ പോവാ. ഷവർമ വേകുമ്പോ അരിയാൻ ഒരാൾ വേണ്ടേ? ഞാനിതിന്റെ മെയിൻ ഓപ്പറേറ്ററാ. കരിയൊക്കെ നിങ്ങൾ തന്നെ ഇട്ടാ മതി. മാമനും കൊള്ളാം, മോനും കൊള്ളാം. മനുഷ്യൻ തന്നെ ഇതെല്ലാം എടുത്തു വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നേ. നിക്ക്, ഇങ്ങോട്ടൊന്ന് വാ മനുഷ്യൻ, ഒന്ന് ഹെൽപ്പ് ചെയ്. എന്താ ഇതിൽ ഈ കരി ഒന്ന് നടക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്. ആ നീ തന്നെ ഒന്ന് ഇങ്ങനെ നടക്കടേ, ഞാൻ പറഞ്ഞുതരാം. ആ കോലേജ് ഇങ്ങനെ എടുക്ക്, ആ കോര്, ആ ഇട്, അങ്ങനെ 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 ഇട്ടോ. ഇങ്ങനെ തന്നെ നടക്കുന്നേ, ഇതിനാണ് ഇത്ര പാട്. ഞാനിതൊക്കെ എത്ര ചെയ്തിട്ടുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യും.
കോഴിനെ ചൂടാനും മീനെ ചൂടാനും. ദേ മനുഷ്യ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താളാ, ഒന്നും മിണ്ടാതെ നിൽക്ക്. മനുഷ്യന്റെ ചെവിക്കല് പോവാറായി ഇത്തുണക്കഥ കേട്ട് കേട്ട്. മോന് വെച്ചു ആ തീവട്ടിങ് എടുത്തേ തത്വം നോക്കട്ടെ. ഭാഗ്യം കത്തി. മോനെ കരിയാതെ നോക്കണം കേട്ടോ. അതിനല്ലേ മാമ ഇങ്ങനെ കറക്കി കൊടുക്കുന്നത്. മോനെ ശ്രദ്ധിക്കില്ലേ ആ ഭാഗത്തൊക്കെ കരിയുന്നുണ്ട്. നന്നായിട്ട് കറക്ക്, എല്ലാ ഭാഗം വേവട്ടെ. മാമനോട് പോയി റെസ്റ്റ് ചെയ്തോ മാമ, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനിത് എന്തോരം കഴിക്കാൻ പോയിട്ടുള്ളതാ. ആന്റി മണം വരുന്നുണ്ടോ? മതിയാകുമ്പോ പറയണേ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല മോനെ വിച്ചു. നല്ല മണമുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്. കരിയാതെ ഇങ്ങനെ നിൽക്കണേ മോനെ, അല്ലെങ്കിൽ ഇങ്ങനെ അതും പറഞ്ഞു കുറ്റം പറയും. ദൈവമേ, മാമന്റെ കൂടെ നടന്ന ആന്റിക്കും പിടിച്ചോയി തള്ളു. എന്താ മോനെ? ഒന്നുമില്ല ആന്റി, അരിയട്ടേന്ന് വെച്ചതാ, ഇവിടൊക്കെ കരിഞ്ഞു തുടങ്ങി. ആ മോനെ കരിച്ചു കളയണ്ട, ആ വെന്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തോ. ഇങ്ങനെ തന്നെ ഷവർമ അരിയുന്നത്, വേവെത്തിയ ഭാഗങ്ങൾ നമ്മൾ അരിഞ്ഞെടുക്കും, അല്ലാത്ത ഭാഗം അച്ചൂട്ട് കനലിൽ കാണിച്ചു കൊടുക്കണം. അരിഞ്ഞെടുക്കും മോനെ, ഇതാ ഭാഗമൊക്കെ കരിയുന്നു. ഓ അരിയല്ല ആന്റി, ഓ ഇതിപ്പ എനിക്ക് പണിയായല്ലോ. മാമ നടുവേന മാറിയെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വരുമോ, എന്നൊന്ന് സഹായിക്കോ? എന്താ മോനെ, അവിടെ വന്ന മാമന് നടുവേന കൂടും, മോൻ തന്നെ ചെയ്താ മതി. ദൈവമേ, മാമൻ കാലു അരിയല്ലോ, ഇതാണെങ്കിൽ അരിഞ്ഞിട്ട് തീരുന്നില്ല. ആന്റി മതിയോ? ഓരെ മോനെ, അത് മൊത്തം അരിഞ്ഞെടുക്ക്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. എല്ലാം അരിഞ്ഞിങ്ങോട്ട് എടുക്ക്. ഓ എന്താ ആന്റി, ഇത്ര കിട്ടിയുള്ളൂ, ചതച്ചൊക്കെ തരാം. ഇനി എന്താ പരിപാടി? ഇനി എന്ത്, എല്ലാരും കൂടി വട്ടം പറഞ്ഞിരുന്നത് ഇന്നെ അതന്നെ. കഴിഞ്ഞിട്ടില്ല മോനെ ബിച്ചു, ഇങ്ങനെ വർത്തമാനം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കടയിൽ നിന്ന് പോലെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇത് റോളാക്കണം. അതിന് ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഒരു കുബൂസ് വെച്ച് പിന്നെ ഈ മയണൈസൊക്കെ ഒഴിച്ച് നമ്മളുടെ ചിക്കനും അതുപോലെ സലാഡുമൊക്കെ അതിലൊന്ന് നിരത്തിയിട്ട് റോൾ ചെയ്തെടുക്കണം. എന്നാലേ അതിന് കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ രുചിയൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാം റോൾ ചെയ്ത് വെക്കണം. അതാ ആന്റി പറഞ്ഞത് ശരിയാ, വെറുതെ വലിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഷവർമ റോളാക്കുമ്പോഴൊക്കെ കാണാനും വാങ്ങി തിന്നാനും ദിവസം നല്ല രസം ഉണ്ടാവും. ഇപ്പൊ തന്നെ കൊതിയായിട്ട് പാടില്ല. ഓ ഈ ഗുണന്തി കാണിക്കുന്ന ചുരുട്ടി കൂട്ടുന്നു, അതങ്ങനെ തിന്നുന്നായിരുന്നു നല്ലത്. എന്നാലും ഇന്നങ്ങൾ കഴിയോ? ഓ ഇങ്ങനെ കൊണ്ട് തോറ്റു, ഒന്ന് അടങ്ങിയിരിക്കും മനുഷ്യ, ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. വാ മോനെ വിച്ചു വന്നിരിക്കി, ഇത് കഴിഞ്ഞു. ഇതാ ഈ രണ്ട് ഷവർമ റോളും കഴിച്ചിട്ട് എങ്ങനെ നോക്കിട്ടൊന്ന് പറയണേ. ആന്റി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആന്റി മാത്രല്ലല്ലോ ഞങ്ങളും കൂടി സഹായിച്ചിട്ടല്ലേ, എന്തെങ്കിലും ആവട്ടെ, തിന്നോക്കിട്ട് പറയാ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണോന്ന്. നല്ല മണമൊക്കെ ഉണ്ട് ആന്റി, കൊള്ളാം, യമ്മി.